കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ദിലീപിന്റെ മുൻ സുഹൃത്തും സംവിധായകനുമായ ബാലചന്ദ്രകുമാർ പൾസർ സുനിയും ദിലീപും തമ്മിൽ അടുത്ത ബന്ധമായിരുന്നുവെന്നും ഇക്കാര്യം പുറത്തു പറയാതിരിക്കാൻ ദിലീപും ബന്ധുക്കളും തന്നെ നിർബന്ധിച്ചുവെന്നും ബാലചന്ദ്രകുമാർ വെളിപ്പെടുത്തി നടിയെ ആക്രമിച്ചതിന്റെ ദൃശ്യങ്ങൾ ദിലീപിനെ ജാമ്യത്തിൽ ഇറങ്ങിയപ്പോൾ തന്നെ ലഭിച്ചെന്നും ഇതിന് താൻ സാക്ഷിയാണെന്നും അദ്ദേഹം പറഞ്ഞു ദിലീപ് ജാമ്യത്തിൽ ഇറങ്ങി 40 ദിവസത്തിനുള്ളിൽ നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ ദിലീപിന്റെ വീട്ടിൽ ഒരു വിഐപി എത്തിച്ചു ദിലീപും ദിലീപിന്റെ സഹോദരൻ അനൂപും സഹോദരിയുടെ ഭർത്താവ് സുരാജും ഉൾപ്പെടെയുള്ളവർ കാണുന്നതിന് താൻ സാക്ഷിയുമായി പോലീസിന്റെ കൈവശമുണ്ടായിരുന്ന ദൃശ്യങ്ങളുടെ പകർപ്പായിരുന്നു അത് ജാമ്യം ലഭിച്ച ശേഷം ദിലീപ് വീട്ടിലേക്ക് വിളിച്ചിരുന്നു ഒക്ടോബർ മാസം ആദ്യവാരമാണ് ദിലീപ് ജാമ്യത്തിൽ ഇറങ്ങിയത് നവംബർ മാസം ആദ്യമാണ് ഈ ദൃശ്യങ്ങൾ ദിലീപിന്റെ വീട്ടിൽ എത്തിയതും അന്ന് കേസിൽ കുറ്റപത്രം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എട്ടോളം ക്ലിപ്പുകൾ ഉണ്ടായിരുന്നുവെന്നും ദിലീപും സുഹൃത്തുക്കളും ഒരുമിച്ചാണ് ഈ ദൃശ്യങ്ങൾ കണ്ടതെന്നും ബാലചന്ദ്രകുമാർ പറഞ്ഞു ബായി കാണുന്നുണ്ടോ എന്ന് എന്നോട് ചോദിച്ചു എന്താണ് സർ എന്ന് ഞാനും ചോദിച്ചു സുനിയുടെ ക്രൂരകൃത്യങ്ങൾ എന്നാണ് ദിലീപ് മറുപടി പറഞ്ഞത് നടിയുടെ ആക്രമിക്കപ്പെട്ട ദൃശ്യങ്ങളാണെന്ന് മനസ്സിലായതോടെ ഞാനില്ല എന്ന് പറഞ്ഞ ഞാൻ മാറിയിരുന്നു അവരുടെ സംസാരം ഞാൻ നിരീക്ഷിച്ചു ഒരു വിഐപി ആണ് ദൃശ്യങ്ങൾ ടാബിൽ കൊണ്ടുവന്നത് ദൃശ്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതും കേട്ടെന്നും ബാലചന്ദ്രകുമാർ പറയുന്നു ശബ്ദം അല്പം പോലും കേൾക്കുന്നില്ലായിരുന്നു നീ പറഞ്ഞതുപോലെ ഞാൻ ലാൽ മീഡിയയിൽ കൊണ്ടുപോയി 20 ഇരട്ടി ശബ്ദം ബൂസ്റ്റപ്പ് ചെയ്തു എന്നാണ് വിഐപി ദിലീപിനോട് പറഞ്ഞത് അന്ന് വീഡിയോയിൽ കേട്ട ദൃശ്യങ്ങൾ ഇപ്പോഴും തനിക്ക് ഓർമ്മയുണ്ടെന്നും ബാലചന്ദ്രകുമാർ പറഞ്ഞു ദൃശ്യങ്ങൾ എത്തിച്ച വിഐപിയുടെ പേര് വിവരം അറിയില്ല പക്ഷേ കണ്ടാലറിയാം ആ വീഡിയോയിലുണ്ടായിരുന്ന വാചകങ്ങൾ ഇന്നും ഓർമ്മയിലുണ്ടെന്നും ബാലചന്ദ്രകുമാർ പറയുന്നു ദിലീപിൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു സംവിധായകൻ ബാലചന്ദ്രകുമാർ 2014ലാണ് കഥ പറയാൻ വേണ്ടി പുള്ളിയുടെ അടുത്തെത്തുന്നത് അപ്പോൾ എൻ്റെ ആദ്യ സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞിരുന്നു ഞാൻ പുള്ളിയുടെ അടുത്ത് കഥ പറഞ്ഞു ആ കഥ പുള്ളിക്കാരന് ഇഷ്ടപ്പെടുകയും ചെയ്തു ഇത് നിങ്ങൾ തന്നെ തിരക്കഥയും സംവിധാനവും ചെയ്തു എന്ന് പുള്ളി തന്നെ പറഞ്ഞു അന്നു മുതൽ തുടങ്ങിയ സൗഹൃദമാണ് 2021 ഏപ്രിൽ വരെ നീണ്ടുപോയത് ദിലീപിൻ്റെ കുടുംബവുമായി നല്ല അടുത്ത ബന്ധമായിരുന്നു എനിക്ക് ഞാൻ സൗഹൃദമാവുന്ന സമയത്ത് അവരുടെ വ്യക്തിജീവിതത്തിൽ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ മുൻ ഭാര്യയുമായുള്ള കേസ് നടക്കുന്ന കാലഘട്ടം ദിലീപേട്ടൻ്റെയും അമ്മയും അനിയുമൊക്കെ നല്ല സൗഹൃദമായിരുന്നു ഭാര്യ കാവ്യയുമായിട്ടും സൗഹൃദമുണ്ട് ദിലീപിൻ്റെ വീട്ടിലെ പാലുകാച്ചലിൻ്റെ പിറ്റേന്ന് അവിടെ എത്തിയപ്പോൾ പൾസർ സുനിയെ കണ്ടിരുന്നു അന്ന് വീട്ടിലേക്ക് ഭക്ഷണം വാങ്ങാൻ ദിലീപ് അദ്ദേഹത്തിൻ്റെ സഹോദരൻ അനൂപിനെയും എന്നെയും പറഞ്ഞയച്ചു ഇതിനായി കാറിൽ കയറാൻ നോക്കിയപ്പോൾ ഒരു ചെറുപ്പക്കാരനെ ഞങ്ങൾക്കൊപ്പം കയറ്റി കയ്യിലുള്ള പണം പോക്കറ്റടിച്ച് പോകാതെ നോക്കണമെന്ന് അനൂപ് ചെറുപ്പക്കാരനോട് കാറിൽ വെച്ച് പറയുന്നത് ഞാൻ കേട്ടിരുന്നു കാറിൽ വെച്ച് ഞങ്ങൾ പരിചയപ്പെട്ടു പേര് ചോദിച്ചപ്പോൾ സുനി എന്നാണ് പറഞ്ഞത് പൾസർ സുനി എന്ന് പറഞ്ഞാലേ അറിയൂ എന്ന് അനൂപ് അന്ന് തിരുത്തി പറയുകയും ചെയ്തു പൾസർ സുനിയും ദിലീപും തമ്മിലുള്ള ബന്ധം വളരെ അടുത്തതാണെന്ന് നേരത്തെ എനിക്ക് മനസ്സിലായിരുന്നു അത് അവരുടെ ഇടപെടലുകളിൽ നിന്ന് മനസ്സിലായി നടി ആക്രമിക്കപ്പെട്ട സംഭവം നടന്നപ്പോൾ പ്രതിയെന്ന് പറഞ്ഞ് പുറത്തു വന്ന പൾസർ സുനിയുടെ ചിത്രം കണ്ടപ്പോൾ തന്നെ ദിലീപേട്ടനെ ഞാൻ വിളിച്ചു സാറിൻ്റെ വീട്ടിൽ കണ്ട പയ്യനല്ലേ പിടിയിലായത് എന്ന് ചോദിച്ചിരുന്നു ഏത് പയ്യനാണെന്ന് ദിലീപ് തിരിച്ചും ചോദിച്ചു ബാലുവിന് തെറ്റിയതായിരുന്നു എന്ന് പറഞ്ഞു പിന്നീട് ബാലു തൻ്റെ കൂടെ പൾസർ സുനിയെ കണ്ട കാര്യം പുറത്ത് പറയരുതെന്ന് ദിലീപ് ആവശ്യപ്പെടുകയും ചെയ്തു പിന്നീട് അങ്ങോട്ട് തന്നോട് വളരെ സ്നേഹം അഭിനയിച്ചു കേസിൽ ദിലീപ് റിമാൻഡിലായിരിക്കെ ഒരിക്കൽ സഹോദരൻ മുഖേന ആലുവയിലെ ജയിലിലേക്ക് തന്നെ വിളിപ്പിച്ച് ഇക്കാര്യം വീണ്ടും വീണ്ടും ആവശ്യപ്പെട്ടു അന്നൊരു ജയിൽ പുള്ളിയെ പോലെയല്ല ദിലീപിനെ അവിടെ കണ്ടത് സന്ദർശകർക്ക് വിലക്കുള്ള സമയത്ത് ജയിൽ സൂപ്രണ്ടിൻ്റെ മുറിയിൽ വെച്ചാണ് ദിലീപിനെ കണ്ടത് പിന്നീട് ദിലീപും ബന്ധുക്കളും വളരെ സ്നേഹം തന്നോട് കാണിച്ചു അനൂപ് എന്നെ നിരന്തരം വിളിച്ചുകൊണ്ടേയിരുന്നു സുരാജ് എന്ന ദിലീപിൻ്റെ സഹോദരി ഭർത്താവും വിളിച്ചു അനിയത്തി സബിതയുടെ ഭർത്താവും വിളിച്ചു കാവ്യയും നിരന്തരം നിരന്തരം വിളിച്ചുകൊണ്ടേയിരുന്നു ജാമ്യം ലഭിക്കുന്നതിന് വരെ പൾസർ സുനിയെ വീട്ടിൽ ദിലീപിനൊപ്പം കണ്ട കാര്യം പറയരുതെന്നാണ് ഇവരെല്ലാവരും ആവശ്യപ്പെട്ടതും കാവ്യ ഒരുപാട് തവണ വിളിച്ചിട്ടുമുണ്ട് ഞാൻ ജയിലിൽ പോയി കാണുന്ന ദിവസം ആഹാരം കഴിച്ചില്ലെന്നാണ് കാവ്യ പറഞ്ഞതും ബാലുവിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ക്ലാരിറ്റി കിട്ടുന്നതുവരെ ഞാൻ ആഹാരം കഴിക്കില്ലെന്നാണ് കാവ്യ പറഞ്ഞത് ഇക്കാര്യങ്ങൾ മുഴുവൻ ചൂണ്ടിക്കാണിച്ച് ശബ്ദ സന്ദേശം ഉൾപ്പെടെയുള്ള തെളിവുകൾ ഉൾപ്പെടുത്തി ഏതാണ്ട് 30+ പേജുള്ള പരാതി ബാലചന്ദ്രകുമാർ മുഖ്യമന്ത്രിക്ക് കൈമാറിയിട്ടുണ്ട്
കേസിൽ പ്രതിയായ ദിലീപിനെ സഹായിച്ചതിലുള്ള കുറ്റബോധവും തന്റെ ജീവനെ ഭീഷണിയുള്ളതിനാലാണ് ഇക്കാര്യം ഇപ്പോൾ തുറന്നു പറഞ്ഞതെന്നും ബാലചന്ദ്രകുമാർ പറയുന്നു.